ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീറ നായർ. കുറേയധികം വെജിറ്റേറിയൻ റെസിപ്പീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളതൊക്കെ ട്രൈ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ചേഞ്ചിന് ഒരു നോൺ വെജിറ്റേറിയൻ റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ട്, തംബ്നെയിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അയല പൊരിച്ചത്, സ്വാദിഷ്ടമായി അയല പൊരിച്ചത് എങ്ങനെയാണ് എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ കൂടി ലൈക്ക് ചെയ്ത് പോകാൻ മറന്നു പോകരുത്. അപ്പോൾ വീഡിയോയിലേക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് കടക്കാം. അയല നന്നായി വെട്ടി കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കുന്നു. മസാലയ്ക്കായി 5-6 ഉള്ളി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 തണ്ട് കറിവേപ്പിലയും കൂടി മിക്സിയിൽ ചതച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്, എരിവില്ലാത്ത കശ്മീരി ചില്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു. മീനിൽ പുരട്ടാനുള്ള മസാല റെഡിയാണ്. ഇനി മീനിലേക്ക് അത് തേച്ച് പിടിപ്പിക്കുക. മീൻ നല്ലപോലെ വരയാനും ആ മസാല ആ വരകളിലേക്കെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കാനും ശ്രദ്ധിക്കണം. 10-15 മിനിറ്റ് ആ മസാല തേച്ച് മീൻ മാറ്റി വയ്ക്കുന്നു. ഇനി അയല പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്നതിനായി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം മീനുകൾ ഓരോന്നായി അതിലേക്ക് നിരത്തി വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വറക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് അതിന് മേൽ മീൻ നിരത്തി വെച്ച് വറക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഓൾറെഡി ഞാൻ കറിവേപ്പില ഇതിൽ അരച്ച് ചേർത്തത് കൊണ്ടാണ്. ഒരുപാട് കറിവേപ്പിലയുടെ ഫ്ലേവർ ആവുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മീൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി പതുക്കെ തിരിച്ചിടാം. പതുക്കെ അടി ചേർത്ത് ഒട്ടും തന്നെ കഷ്ണം ഇളകി പോവാതെ തിരിച്ചിടാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഇരുവശവും നല്ലപോലെ മുരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയലയൊന്ന് കഴുകി വൃത്തിയാക്കി കിട്ടുന്ന താമസമല്ലേ ഉള്ളൂ. എത്ര എളുപ്പമാണല്ലേ നമ്മൾ അയല പൊരിച്ചെടുത്തത്. തീർച്ചയായിട്ടും എല്ലാവർക്കും, ബിഗിനേഴ്സിനും എല്ലാവർക്കും ഒരേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അയല പൊരിച്ചത് വീട്ടിൽ ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഞാനുണ്ടാക്കുന്ന വിഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി ഉടൻ തന്നെ കാണാം. ബൈ ബൈ.